MV Jacko Jewelers, Angamali. 70 years of trust. Namaskaram, News 2020 ilekku swagatham. കർഷകരെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഓർഡിനൻസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യം. ഇടതു കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കാലടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ ബില്ലുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന കർഷക മാർച്ചിന് പിന്തുണയുമായി കേരള കർഷക സംഘം. അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കോവിഡ് മഹാമാരി വിദ്യാഭ്യാസ രംഗത്തെ അപ്പാടെ മാറ്റിമറിച്ചതായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ ഡിജിറ്റൽ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. This digital academy is the latest addition to the Adi Shankara Educational Group. It is aimed at giving the best online teaching experience, including traditional courses for national and international students. കറുകുറ്റി അപ്പോളോ ആശുപത്രിക്ക് പിൻവശം റെയിൽവേ ലൈനിനോട് ചേർന്ന് ജൈവവള നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധത്തിൽ. ജനവാസ മേഖലയിൽ ഗുരുതരമായ പരിസര മലിനീകരണത്തിന് യൂണിറ്റ് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. മയക്കുമരുന്ന് സംഘത്തെ തളയ്ക്കാൻ ജില്ലയിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അങ്കമാലിയിലും ആവോലിയിലുമായി 140 കിലോ കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിലാണ് നടപടി. പ്രശ്നങ്ങളും പരാതികളുമില്ലാതെ സുഗമമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട പ്രധാന തിരഞ്ഞെടുപ്പ് കുറ്റങ്ങളുടെ പട്ടിക കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുകളും സംയോജിപ്പിച്ച് സംസ്ഥാനതലത്തിൽ രൂപീകരിച്ച കേരള ബാങ്കിന് ഭരണസമിതി ചുമതലയേറ്റു. കേരളത്തിന്റെ നമ്പർ വൺ ബാങ്കായി കേരള ബാങ്ക് മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനവേളയിൽ പറഞ്ഞു. വൈദ്യുതി പോസ്റ്ററുകളിലും ട്രാൻസ്ഫോമർ സ്റ്റേഷനുകളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ, കൊടി, തോരണങ്ങൾ, ബാനറുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പുനരാരംഭിക്കാൻ നടപടിക്ക് നിർദ്ദേശം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ജില്ലാ പബ്ലിക് പ്രോസിക്യൂഷനും വിചാരണ കോടതി നിർദ്ദേശം നൽകി. അച്ചടി പൂർത്തിയായ ബാലറ്റ് പേപ്പറുകൾ സർക്കാർ പ്രസ്സുകളിൽ നിന്നും വരണാധികാരികൾക്ക് കൈമാറി തുടങ്ങി. വോട്ടിംഗ് യന്ത്രത്തിൽ പതിക്കാനുള്ളവ, കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കുമുള്ള സ്പെഷ്യൽ ബാലറ്റ് എന്നിവയാണ് സർക്കാർ പ്രസ്സുകളിൽ നിന്നും കൈമാറുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യവുമായി പ്രോസിക്യൂഷൻ സുപ്രീംകോടതിയിലേക്ക്. നിലവിൽ വിചാരണ നടക്കുന്ന കോടതിയിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. കോടതി മാറ്റം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി നൽകും. അങ്കമാലിയിൽ LDFന്റെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ നടന്നു. കേന്ദ്ര ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് കേരളത്തിന്റെ വികസന പദ്ധതികൾ BJP സർക്കാർ അട്ടിമറിക്കുന്നു എന്നാരോപിച്ചാണ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കൊച്ചി കോർപ്പറേഷൻ UDF പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രകാശനം നിർവഹിച്ചു. മഞ്ഞപ്ര പഞ്ചായത്ത് 4 വാർഡിൽ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPI ജില്ലാ കമ്മിറ്റി അംഗം PJ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് CPIM കാലടി ലോക്കൽ കമ്മിറ്റി അംഗം PB സജീവ്, ടൌൺ ബ്രാഞ്ച് അംഗം PT ജോർജ് എന്നിവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കിയതായി CPIM ജില്ലാ കമ്മിറ്റി അറിയിച്ചു. UDF ശ്രീമൂലനഗരം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. അൻവർ സാദത്ത് MLA മുഖ്യ പ്രഭാഷണം നടത്തി. UDF മണ്ഡലം ചെയർമാൻ VV സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ പുഴയിൽ വീണ് വയോധികൻ മരിച്ചു. ഇല്ലിത്തോട് മേത്തൃക്കാട്ടിൽ വീട്ടിൽ ബാബുവാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. മറവി രോഗമുള്ള ബാബുവിനെ കാണാതായതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
നാടകാചാര്യനായ എൻ എൻ പിള്ളയുടെ 25 ചരമവാർഷികം കാലടി എസ് എൻ ഡി പി ലൈബ്രറിയുടെ ബുധസംഗമത്തിൽ ആചരിച്ചു. കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി ശ്രീമുണനഗരം മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിച്ചേക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാൻ സൌകര്യമുള്ളതിനാൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം. ദർശനത്തിന് എത്തുന്നവർ ഒരു മണിക്കൂറിൽ കൂടുതൽ സന്നിധാനത്ത് ചെലവഴിക്കാത്തതിനാൽ കോവിഡ് പകരാനുള്ള സാധ്യതയില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു അറിയിച്ചു. കാലടി ക്ഷീരോത്പാദക സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടത്തി. 2020-21 വർഷത്തെ ബജറ്റ് പൊതുയോഗത്തിൽ പാസാക്കി. സംഘം പ്രസിഡന്റ് കെ ഡി വർക്കി അധ്യക്ഷത വഹിച്ചു. ഇതോടെ ന്യൂസ് 2020 പൂർണ്ണമാകുന്നു. നമസ്കാരം.